ഞാൻ എതിർക്കുന്ന അക്രമത്തെയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ല എതിർക്കുന്നത്. കണ്ണൂരിൽ നിങ്ങൾ വരണം, പാർട്ടി ഗ്രാമങ്ങളൊന്ന് പരിശോധിക്കണം. അവിടെ കോൺഗ്രസിലെ കുടുംബത്തിലെ കുട്ടികൾക്ക് പെണ്ണന്വേഷിക്കാൻ വന്നാൽ പോലും തിരിച്ചയക്കുന്ന ഗ്രാമമാണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിലെ കിണറ്റിൽ പാമ്പിനെ, ചത്ത പാമ്പിനെ കൊണ്ടിടുന്ന എത്രയോ സംഭവങ്ങൾ, പട്ടിയെക്കൊന്ന് കിണറ്റിലിട്ട സംഭവങ്ങൾ, ബാർബർ ഷാപ്പിലെ മുടി കൊണ്ടുവന്നിട്ട സംഭവങ്ങൾ, വാഴയും തെങ്ങും കവുങ്ങും വെട്ടി നുറുക്കി മമ്പറം പുഴ പോലുള്ള പുഴകളിൽ ഒഴുക്കിയതിൻ്റെ ഫോട്ടോ വേണോ? ഞാൻ ഐ വിൽ ഷോ യു. പോകാൻ വഴി കൊടുക്കില്ല, സാമൂഹ്യ ഭ്രഷ്ടി കൽപ്പിക്കും, മരിക്കാൻ പോകുന്നു, 100 രൂപക്കൊരു മരുന്ന് വാങ്ങാനാണ്, 100 രൂപയോ വെച്ചാൽ കൊടുക്കില്ല. എന്നിട്ടും അതിനെ അതിജീവിക്കുന്ന പ്രവർത്തകന്മാരെ അടിച്ചും ഇടിച്ചും വെട്ടിയും കൊന്നും. ഞാൻ അക്രമി എന്നാണ് പറയുന്നത്. എന്നെ അക്രമിക്കുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക, 3 വട്ടം എന്നെ കൊല്ലാൻ ശ്രമിച്ച, പൊതുയോഗത്തിൽ നിരന്തരം പ്രസംഗിച്ച് ഇവനെ ജീവിക്കാൻ അനുവദിക്കണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് നിരവധി പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോടല്ല ഞാൻ എതിർക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ നയത്തെയാണ്, അക്രമ ഭാഷയാണ്, അക്രമ പ്രവർത്തനത്തെയാണ്. നിയമസഭയിൽ തുടക്കാർത്ഥ നിയമസഭയിൽ തങ്ങളുടെ പ്രസംഗം പോലും അത്തരത്തിലൊരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. ആ എന്നെ കൊല്ലും. അതെ അതെ, ഞാൻ നായനാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ, ഞാൻ ഗുണ്ടയാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. നിങ്ങൾ ആദ്യം പറയേണ്ടത് ഞാൻ ഗുണ്ടയാണോ അല്ലയോ എന്ന്. കണ്ണൂരിൽ വന്ന് യു ഷുഡ് കണ്ടക്ട് എ സർവേ. കോൺഗ്രസിന്റെ എന്റെ കാലഘട്ടത്തിൽ അവിടെ എത്ര കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടുവെന്ന് നിങ്ങളൊരു സർവേ നടത്തി ചലഞ്ച്. എന്റെ ഇടതും എന്റെ കാലഘട്ടത്തിൽ മാത്രം എന്റെ ഇടതും വലതു നിന്ന് 25 ചെറുപ്പക്കാർ വെട്ടിനുറുക്കി കൊന്നതാ. അവരുടെ നിശ്ചലമായ നിശ്ശേഷ്ടമായ ബന്ധങ്ങൾ മാഹിപ്പാലത്ത് ഏറ്റെടുത്ത് മാലയിട്ട് സ്വീകരിച്ചവരാണ് ഞാൻ. ആ കുടുംബങ്ങളെല്ലാം ഇന്നും ഞാൻ അവരെ പരിരക്ഷിക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്ത് വേണം, എങ്ങനെ എന്റെ പ്രവർത്തകരെ സംരക്ഷിക്കണം? അപ്പോ ഒരു ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം പറയാതെ പുറത്ത് വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷെ യാഥാർത്ഥ്യബോധം അവിടെ വന്ന് താമസിക്കണം. 13 വർഷം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് പ്രവർത്തകരെ പിൻബലത്തോടെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ വരാന്തയിലിരിക്കും, എന്നെ കാണുന്നത് വരെ നോക്കും, തിരിച്ചു വരുന്ന ഉറപ്പില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ പലപ്പോഴും ഇത് കള്ളപ്രചരണം നടത്തി ആളുകളെ വഴിതെറ്റിച്ച് സുധാകരൻ ഒരു ക്രിമിനൽ എന്ന് വരുത്താൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ. കണ്ണൂരിലെ ജനം സ്വീകരിച്ചിട്ടില്ല. അവിടെ CPM ഒരുപാട് മേഖലകളിൽ ഞങ്ങൾ കടന്നു കയറി, ഒരുപാട് CPM കുടുംബം നമ്മളോടൊപ്പം വന്നു. അതുകൊണ്ടാണ് കണ്ണൂരിൽ കോൺഗ്രസ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അല്ലെ, പിടിച്ചു നിൽക്കാൻ പറ്റുമോ?